ചോദ്യത്തിലേക്ക് പോകാം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി മാവേലിക്കരക്കാർ ആഗ്രഹിക്കുന്ന, അല്ല അവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇടയ്ക്ക് നടപടുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ മണ്ഡലത്തിൽ തന്നെ രാജ്യ സുരക്ഷ 4.7% പേർ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു. 2% പേർ അയോധ്യ വളരെ പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. അങ്ങനെ വരുമ്പോൾ സുജയ 6.9% പേര്, 7% പേര് രാജ്യരക്ഷയിലും അയോധ്യയിലും പ്രാധാന്യം കാണുന്നുണ്ട് എങ്കിൽ ബി ജെ പിക്ക് ഇനിയും അവിടെ വേണമെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാം. ബി ജെ പിക്ക് അനുകൂലമായ ഒരു ചിന്തിക്കുന്ന ഒരു വിഭാഗവും അവിടെ ഉണ്ട്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലേക്കാളും വോട്ട് വിഹിതം അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് ഈ ഉത്തരങ്ങളിലേക്ക്. രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ കൂടുതൽ പോപ്പുലർ മാവേലിക്കരയിൽ? നോക്കാം ഉത്തരങ്ങളിലേക്ക്. മോദി തന്നെയാണ്. 39.8% പേർ മോദി പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന പേരിന് 31.1% പേരാണ് വോട്ടിട്ടിരിക്കുന്നത്. അതെ, അതേസമയം ശശി തരൂരിന് 4% ആളുകൾ വോട്ടിട്ടിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് 5% ആളുകൾ വോട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്, ഇങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ശശി തരൂർ ഇങ്ങനെ വരുമ്പോൾ വിഭജിച്ച് പോകുന്നുണ്ട് എങ്കിലും നമുക്കൊരു 40% ആളുകൾ കോൺഗ്രസിനെ തന്നെയാണ്, കോൺഗ്രസ് മൈൻഡ് ഉണ്ട് അവിടെ. അതായത് മോഡിയാണ് നമ്പർ വൺ ആയി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ എന്ന് മാവേലിക്കരയിലെ ഏതാണ്ട് 39.8% ആളുകൾ കരുതുമ്പോൾ 40% ആളുകൾ മൂന്ന് നേതാക്കളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കൂടിയും രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ശശി തരൂർ എന്നീ മൂന്ന് പേരെയാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കോൺഗ്രസ് മൈൻഡിന് ചെറിയൊരു എഡ്ജ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഒരു നേതാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇനി ഭരണത്തെ കുറിച്ചുള്ള ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് നമ്മൾ പോവുകയാണ്. മാവേലിക്കരയിലെ വോട്ടർമാരുടെ മനസ്സെന്താണെന്ന് നോക്കാം. മോദിയെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഭരണം ഇഷ്ടപ്പെടുന്നുണ്ടോ? കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നതായിരുന്നു നമ്മൾ മാവേലിക്കരയിലെ വോട്ടർമാരോട് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 5. ആൻഡ് ആൻസേഴ്സ് ആർ ഹിയർ. വളരെ മികച്ചതെന്ന 12.2% പേരും മികച്ചതെന്ന് 22.7% പേരും അഭിപ്രായപ്പെടുന്നു. അതായത് 34.9% പേര് മോദിയുടെ ഭരണം, 35 എന്ന് നമുക്ക് എടുക്കാം, 35% പേര് മോദിയുടെ ഭരണം വളരെ നല്ലതാണ് എന്ന് മാവേലിക്കരയിൽ വിലയിരുത്തുന്നു. മോശം നോക്കൂ, മോശം 14.9%, വളരെ മോശം 10.8%. അങ്ങനെ വരുമ്പോൾ 25.7% ആളുകളാണ് മോശം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. അയോധ്യ ക്ഷേത്രം, അതേപോലെ തന്നെ രാജ്യരക്ഷ, അതേപോലെ മികച്ച പ്രധാനമന്ത്രി, അതേപോലെ വളരെ മികച്ച ഭരണം, ഈ കാര്യങ്ങളിനകത്ത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അനുകൂലമായിട്ടുള്ള ഉത്തരങ്ങളാണ് ലഭിക്കുന്നത്. അവിടെ സുജയ സൂചിപ്പിച്ച പോലെ BDJS ആണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ തഴവ സഹദേവൻ, അല്ലെ, തഴവ സഹദേവനാണ് അവിടെ മത്സരിച്ചത്. BDJS ആണ് അവിടെ മത്സരിച്ചത്. ഇനി ഇപ്രാവശ്യം ആരാണ് മത്സരിക്കുന്നത് നമുക്ക് അറിയില്ല. എങ്കിൽ കൂടിയും ഈ പറയുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു എന്താ പറയാ, നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റഡി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്.